ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വേങ്ങരയിലാണ്, മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ സബാഹ ഗ്രൗണ്ടിലാണ്. ഇവിടെ പഴയ വാഹനങ്ങളുടെ, അതായത് വിൻറ്റേജ് ബൈക്ക് ആൻഡ് കാറ്, സ്കൂട്ടറുകൾ, ഇതിൻ്റെയൊക്കെ ഒരു റാലി അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിലാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ എത്ര മോഡല്? 96. 3 വർഷത്തോളമായി ഞാനിതിന്റെ പിറകിൽ. ഒരു എന്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. എന്താണ് ഈ പഴയ വണ്ടി കൊണ്ട് ഇഷ്ടം കൂടാനുള്ള കാരണം? പഴയ വണ്ടി എന്തോ പ്രത്യേകിച്ച് ഈ വണ്ടിയോടാണ് എനിക്ക് കൂടുതൽ കമ്പം തോന്നിയത്. അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ ഒരുപാട് വർഷം, സാമ്പത്തികമായിട്ട് മുന്നേറണ്ട, അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോഴാണ് ഇത് 3 വർഷത്തോളം ആയതിന്റെ പിറകിൽ ഇപ്പോഴാണ് ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നിലവിൽ എത്ര ബഡ്ജറ്റിൽ വരുന്നുണ്ട്? ഇതിലിപ്പോൾ 5 ലക്ഷം 6 ലക്ഷം ആ റേഞ്ചിലൊക്കെ ഇപ്പോൾ വണ്ടി, ഓരോന്ന് നല്ല വണ്ടികൾ വരുന്നുണ്ട്. എത്ര ഏത് വർഷം വണ്ടി ബൈക്ക്? ഇത് 96,000, 96,000 വണ്ടിയാണ്. 96,000. 25 വർഷം ഇപ്പോൾ റിന്യൂവലൊക്കെ കഴിഞ്ഞ്. എത്രാമത്തെ ഓണറാണ് നിങ്ങൾ? ഞാൻ 3rd ഓണർ. ഓക്കെ. വേറെ അങ്ങനെ പഴയ വണ്ടികൾ, വേറെ വണ്ടി ഉണ്ടോ? വേറെ പഴയ വണ്ടി, ഒരു ജീപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.
എൻ്റെ പേര് സൽമാൻ, ഞാൻ മലപ്പുറത്തെ വീട്. ഞാനൊരു സ്വകാര്യ ടൈൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, കജാരി ടെൻഡിയിൽ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് എൻ്റെ എട്ടാമത്തെ വണ്ടിയാണ്. ഞാൻ കൊടുക്കത്തിലെ വണ്ടി എന്ന് പറഞ്ഞാൽ എസ്റ്റി ഡിലക്സ് ആണ്. എസ്റ്റി ഡിലക്സ് എന്ന് പറഞ്ഞാൽ ഇത് 90 മോഡലാണ്, 1990 മോഡൽ. വളരെ അധികം റയറായിട്ടുള്ള വണ്ടിയാണ് എസ്റ്റി ഡിലക്സിൽ. അന്നത്തെ കാലത്ത് ടെയിലർ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടാറ്. പക്ഷേ നല്ല ഓടിക്കാനും ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. ഞാൻ 2014 തൊട്ട് എസ്റ്റി ജാവ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് ഓണായിട്ട് എടുത്ത വണ്ടിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ 3 റോട്ടിങ് ഉണ്ട്. പിന്നെ 73 മോഡൽ ജാവ ഉണ്ട്. പിന്നെ 2000 മോഡൽ RX 135 ഉണ്ട്. പിന്നെ TVS ഒരു എക്സ്പ്രസ് ഉണ്ട്, TVS ഇക്കോ ഉണ്ട്. പിന്നെ ഇത്രയും വണ്ടികളാണ് എൻ്റെ കയ്യിലുള്ള. എല്ലാ വണ്ടിയും ഇല്ല സെയിലല്ല, നമ്മളിത് കളക്ഷൻ എന്നുള്ള രീതിയിൽ ഇല്ല. എന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഡിലക്സ് കൊണ്ടുവരാം. നമുക്ക് പിന്നെ ഒരു ക്ലബ് ഉണ്ട് ഈ മറന്നാട് എന്ന് പറഞ്ഞാൽ. പഴയ വണ്ടിയോട് അത് പണ്ട് തൊട്ടുള്ളൊരു ക്രേസാണ്. പഴയ വണ്ടികളോട് ഭയങ്കര താല്പര്യമാണ്. പുതിയ വണ്ടിയിൽ ഓരോന്നിന് ഓരോ ഫീച്ചർ ഉണ്ട്. നമുക്ക് കൂടുതൽ ഇഷ്ടം പഴയ വണ്ടികളാണ്. ആ വില്ലേജ് വണ്ടികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു എയിമോട് കൂടിയാണ് നമ്മൾ ഈ വണ്ടി കളക്ട് ചെയ്യുന്നത്. പഴയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരില്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം. എന്ന് വെച്ചാൽ ഈ വില്ലേജ് ബ്യൂട്ടീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ വണ്ടി ബാധിക്കില്ല. ഇല്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കണേ. പരിഗണന കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങളുള്ള. പിന്നെ നമ്മളിപ്പോഴും വണ്ടിയുടെ എണ്ണം കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ വിൻറ്റേജിനോടുള്ള ഒരു കളക്ഷനും അതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. എത്ര ഈ സമയത്താണെങ്കിൽ പോലും ഭയങ്കര ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് ഭയങ്കര പാടാണ്. സ്ക്വയർ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും കിട്ടാൻ ഭയങ്കര പാടാണ്. എങ്കിൽ പോലും നമ്മൾ ഈ വണ്ടികൾ അത്രയും ഒരു വീട്ടിലൊരു മെമ്പറിനെ പോലെ കൊണ്ടുവരുന്ന വണ്ടികളാണ്. എൻ്റെ പേര് വിദ്യാധരൻ. എൻ്റെ സ്ഥലം നിലമ്പൂരിൻ്റെ അടുത്ത് കാളികാവാണ്. നിലമ്പൂരിൽ 200 കിലോമീറ്റർ കാളികാവ്, കരിവാരൻ്റെ കാളികാവ്. ഞങ്ങൾ ടീം കാരനാട്, മലപ്പുറം ജാവാസ്റ്റി വിൻറ്റേജ് ക്ലബ്ബാണ്. എത്ര വണ്ടിയുണ്ട് ക്ലബ്ബിൽ? ക്ലബ്ബിലൊരു 150 അടുത്ത് മെമ്പേഴ്സ് ഉണ്ട്. നമ്മളൊരു വർഷത്തിൽ 4 പ്രോഗ്രാം നടത്തുന്ന ക്ലബ്ബാണ്. 4 പ്രോഗ്രാം, അതായത് ഒരു വർഷത്തിൽ. അതായത് ഞങ്ങൾ ഫെബ്രുവരിയാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് ഡി വേൾഡ്സ് വൈൽഡ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ജൂലൈ 2nd Sunday വരുന്ന ഇന്റർനാഷണൽ ജാവാഡ്. അത് കഴിഞ്ഞ് മെയ് 2nd Saturday വരുന്ന ഞങ്ങളുടെ ഹിൽ ടോപ്പ് ഡെറീസ്. ഞാൻ നവംബറിൽ ഞങ്ങൾക്ക് വരുന്ന 3 ദിവസമായിട്ട് വെള്ളി ശനി ഞായർ 2nd Saturday ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ സർക്കിട്ട്. ഇങ്ങനെ 4 പ്രോഗ്രാമാണ് ഞങ്ങൾ ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്യൽ. ഈ 4 പ്രോഗ്രാമിൽ ഏതാണ്ട് ഒരു 50 റൈഡേഴ്സ് എസ് ഡി ജാവ വെച്ചിട്ടുള്ള ഒരു 10-50 റൈഡേഴ്സ് ഉണ്ടാവും. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ നവംബറിൽ കഴിഞ്ഞു. ഇടുക്കിയിൽ പൂപ്പാറ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞത്. ഇനി ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാം വരാൻ പോകുന്നത് മറ്റേ ഞങ്ങൾ എസ് ടി വേൾഡ്സ് വൈൽഡ് ആണ്. ഞങ്ങളത് അത് ഞങ്ങൾ കുന്നൂർ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഊട്ടി കുന്നൂർ വെച്ചിട്ടാണ് അത് ഞങ്ങളുടെ ഫെബ്രുവരി 2nd Saturday. അത് 7 വർഷമായി ഇപ്പോൾ വരാൻ പോകുന്ന പാർട്ട് 9 ആണ് ഇനി വരാൻ പോകുന്നത്. ഇത് 9 വർഷമായിട്ട് ഫെബ്രുവരി 2nd Saturday ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു വണ്ടിയല്ല ഞങ്ങളുടെ ഒരാൾക്കാരുടെ അടുത്തുള്ളത്. കാരണം ഇത് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മ. ഇതിൽ എസ് ഡി ജാവ എന്നുള്ളതല്ല, മറ്റു വണ്ടികൾ 30 വണ്ടിയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ. 30 വണ്ടി, 25 വണ്ടി ഒക്കെ. ഒരു വണ്ടി ഉള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. എല്ലായിടത്തും 4-5 വണ്ടികളൊക്കെ എല്ലാവരുടെ അടുത്തുള്ളത്. എസ് ഡി ജാവ നമ്മുടെ സുഹൃത്ത് സെൽമാരുടെ ഏതാണ്ട് ഒരു 5-6 വണ്ടികളുണ്ട് എസ് ഡി ജാവ. പിന്നെ മറ്റു വണ്ടികളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വിൻറ്റേജ് വണ്ടികളെ നമ്മൾ സംരക്ഷിക്കുക, ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം ഒരുപാട് പഴയ കഥകൾ പറയാനുള്ള ഒരു പഴയ കാലം കഴിഞ്ഞ വണ്ടികളൊക്കെ പൊളിച്ചു മാറ്റണം എന്നുള്ള നിയമം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അല്ല, നമുക്ക് അങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് പൊളിക്കി നമ്മൾ വിട്ടുകൊടുക്കാൻ നമുക്ക് താല്പര്യപ്പെടില്ല. കാരണം നമ്മളത് വീടിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ സാധനം നമ്മൾ പൊളിക്കാൻ ഒരിക്കലും നമുക്ക് കൊടുക്കുക. അതായത് നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. ഞങ്ങളിതൊക്കെ ഒരു ഇപ്പം ഞാൻ ഈ വണ്ടി എടുക്കുന്നത് എന്തുകൊണ്ടാണ് വിദ്യ ഈ പഴയ വണ്ടികളൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം? പഴയ വണ്ടികൾ വെച്ചാലേ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ പ്രമാണിമാരായിട്ട് നാട്ടിലൂടെ ഓടിയ സാധനങ്ങളാണ്. ഇതൊക്കെ ഇവർക്ക് ഈ വണ്ടികൾക്ക് ഒരുപാട് പഴയ കഥകൾ പറയാനുണ്ടാവും. കാരണം പണ്ട് എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ ഒരു വണ്ടി എടുത്തത് മദ്രാസിന് ഒരു വണ്ടി എടുത്തത് 2500 അവരെ വണ്ടി എടുക്കുന്നത്. 1962 മോഡൽ ജാവ. ആ സമയത്ത് അവർ 6 ഏക്കർ സ്ഥലം എടുക്കുന്നത് 300 രൂപയ്ക്കാണ്. 6 ഏക്കർ സ്ഥലം എടുക്കുന്നത് 300 രൂപയ്ക്കാണ്. അപ്പോൾ അന്ന് ഈ സാധനം അത്ര മൂല്യം ഉണ്ടായിരുന്നു. നമ്മൾ വെച്ചിട്ട് കാലഘട്ടം മാറുന്ന നമുക്ക് ഇത് ഒഴിവാക്കി കാണണ്ട. ഇതിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ TVS കഥ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ മറ്റേ TVS എക്സ്പ്രസ് പറഞ്ഞ മോഡൽ ഉണ്ട്. പല ആൾക്കാർക്കും ഞങ്ങളുടെ ഒരു ക്ലബ്ബിൽ തന്നെ ഒരു 6-7 എക്സ്പ്രസ്സുകളുണ്ട്. അത് 35 cc വണ്ടി പെഡൽ വെച്ച് സ്റ്റാർട്ടാക്കുന്ന ഒരു വണ്ടി
ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇനി ചിലപ്പോൾ അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ അറിയില്ല. അതറിയുന്നതിന് അതൊക്കെ ഒരു ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ ഒരു തലമുറയ്ക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് അത്രേ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ മലബാർ നിരത്തുകളിലൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ വണ്ടികളൊന്നും സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ചേതക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ല. അല്ലാതെ നമ്മൾ പണ്ട് മീൻ വിറ്റിരുന്ന ആ വണ്ടി പോലും ബൈക്ക് പോലും വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വണ്ടികളൊക്കെ സംരക്ഷിക്കുക, മുന്നോട്ട് വരണം. നല്ലൊരു ആശംസകൾ. താങ്ക് യു.